ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ LD ക്ലർക്കിൻ്റെ സിലബസ് കേരള PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് LDC കാറ്റഗറി നമ്പർ 503 2023, 504 2023 വിശദമായ സിലബസ് ആണിത്. അപ്പോൾ ഇത് നമുക്ക് എന്തൊക്കെയാണ് എന്നൊന്ന് നമുക്ക് നോക്കാം. പൊതുവിജ്ഞാനത്തിൽ ചരിത്രം 5 മാർക്ക്, ജോഗ്രഫി ഭൂമിശാസ്ത്രം 5 മാർക്ക്, നമ്മുടെ ധനതത്വശാസ്ത്രം 5 മാർക്ക്, ഭരണഘടന 5, കേരളം ഭരണ സംവിധാനങ്ങൾ 5. അപ്പോൾ ഇത്രയും 5 മാർക്ക് തന്നെയാണ് ഈക്വൽ പ്രയോറിറ്റി. ജീവശാസ്ത്രം പൊതുജനാരോഗ്യം 6 മാർക്ക്, ഭൗതികശാസ്ത്രം ഫിസിക്സ് കെമിസ്ട്രി 3 മാർക്കാണ്, കലാകായികം സാഹിത്യ സംസ്കാരം 5 മാർക്ക്, കമ്പ്യൂട്ടർ 3 മാർക്കാണ്, സുപ്രധാന നിയമങ്ങൾ 5, ആനുകാലിക വിഷയങ്ങൾ 20. ഇനി ലഘുഗണിതം മാനസിക ശേഷി നിരീക്ഷണ പാഠവും 10 മാർക്ക്. ഇപ്പോൾ മാത്സ് 10 ആയി, ഇംഗ്ലീഷ് 10, പിന്നെ മലയാളം ഏതാണോ ലാംഗ്വേജ് അതിന് 10 മാർക്ക്. അപ്പം ഇങ്ങനെയാണ് ഒരു തിരിവ്. ഇപ്പം നമ്മുടെ മെയിൻസ് എക്സാമിൻ്റെ സെയിം LDC മെയിൻസ് എക്സാം ഇതുപോലെ തന്നെ ആയിരുന്നല്ലോ, സെയിം പോലെ തന്നെയാണ്, വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ഇനി നമുക്ക് ഓരോ ടോപ്പിക്കും എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ചരിത്രത്തിൻ്റെ 5 മാർക്ക് എവിടെ നിന്നൊക്കെയാണ്? കേരള ചരിത്രവും ഇന്ത്യ ചരിത്രവും ലോകവും ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ്. കേരള ചരിത്രത്തിൽ യൂറോപ്യന്മാരുടെ വരവ്, യൂറോപ്യന്മാരുടെ സംഭാവന, മാർത്താണ്ഡവർമ്മ ടു ശ്രീ ചിത്ര തിരുനാൾ വരെ, തിരുവിതാംകൂർ ചരിത്രം, സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ, കേരള ചരിത്രത്തിൻ്റെ സാഹിത്യ സ്രോതസ്, ഐക്യകേരള പ്രസ്ഥാനം, 1986 ശേഷമുള്ള കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രം. ഇപ്പം നമ്മളുടെ LDC മെയിൻസിൻ്റെ സിലബസ് തന്നെയാണ്, മാറ്റം ഒന്നും തന്നെ ഇല്ല. ഇന്ത്യ രാഷ്ട്രീയ ചരിത്രം, ബ്രിട്ടീഷ് ആധിപത്യം, ഒന്നാം സ്വാതന്ത്ര്യ സമരം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം, സ്വദേശി പ്രസ്ഥാനം, സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, വർത്തമാന പത്രങ്ങൾ, സ്വാതന്ത്ര്യ സമര ചരിത്രകാലത്തെ സാഹിത്യവും കലയും, സ്വാതന്ത്ര്യ സമരവും മഹാത്മാഗാന്ധിയും, ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം, സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന, ശാസ്ത്ര വിദ്യാഭ്യാസ സാങ്കേതിക മേഖലയിലെ പുരോഗതി, വിദേശ നയം. ലോകം വരുമ്പോഴത്തേക്ക് നമ്മുടെ സ്കൂൾ ബുക്ക് വരും, ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം, ചൈനീസ് വിപ്ലവം, പിന്നെ രണ്ടാം ലോക മഹായുദ്ധാനന്തര രാഷ്ട്രീയ ചരിത്രം, പിന്നെ ഐക്യരാഷ്ട്ര സംഘടനയും മറ്റ് അന്താരാഷ്ട്ര സംഘടനകളും. ഇനി നമുക്ക് ജോഗ്രഫിയിലേക്ക് പോകുമ്പോൾ 5 മാർക്കാണ്. എന്തൊക്കെയാണ് ജോഗ്രഫി വന്നിരിക്കുന്നത്? അടിസ്ഥാന തത്വങ്ങൾ, ഘടന, അന്തരീക്ഷം, പാറ, ഭൗമോപരിതലം, പിന്നെ മർദ്ദം, കാറ്റ്, സെയിം സിലബസ് ആണ്. താപനില, ഋതുക്കൾ, ആഗോള പ്രശ്നങ്ങൾ, ആഗോള താപനം, പലതരത്തിലുള്ള മലിനീകരണങ്ങൾ, മാപ്പുകൾ, ടോപ്പോഗ്രാഫിക് മാപ്പ്, അടയാളങ്ങൾ, വിദൂര സംവേദനം, ഭൂമിശാസ്ത്രപരമായ വിവര സംവിധാനം, സമുദ്രങ്ങൾ, സമുദ്രചലനങ്ങൾ, ഭൂഖണ്ഡങ്ങൾ, ലോകരാഷ്ട്രങ്ങൾ, അവയുടെ സവിശേഷതകൾ. ഇനി ഇന്ത്യൻ ജോഗ്രഫി, ഭൂപ്രകൃതി, സംസ്ഥാനങ്ങളും സവിശേഷതകൾ. ഉത്തരപർവ്വതം, നദി, ഉത്തരമഹാസമുദ്രം, ഉപദ്വീപ പീഠഭൂമി, തീരദേശം, കാലാവസ്ഥ, സസ്യപ്രകൃതി, കൃഷി, ധാതു വ്യവസായം, ഊർജ സ്രോതസ്, റോഡ്, ജലം, റെയിൽ, വ്യോമ ഗതാഗത സംവിധാനം. കേരളത്തിലേക്ക് വരുമ്പോൾ ഭൂപ്രകൃതി, ജില്ലാ സവിശേഷത, നദീ കാലാവസ്ഥ, സ്വാഭാവിക സസ്യപ്രകൃതി, വന്യജീവി, കൃഷി, ഗവേഷണ സ്ഥാപനങ്ങൾ, ധാതു വ്യവസായം, ഊർജ സ്രോതസ്, റോഡ്, ജല, റെയിൽ, വ്യോമ ഗതാഗത സംവിധാനങ്ങൾ. ധനതത്വശാസ്ത്രം, ഇന്ത്യ, സാമ്പത്തിക രംഗം, പഞ്ചവത്സര പദ്ധതി, പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ്, നവ സാമ്പത്തിക പരിഷ്കാരങ്ങൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, കാർഷിക വിളകൾ, ധാതുക്കൾ, ഹരിത വിപ്ലവം. ഇനി ഇന്ത്യൻ ഭരണഘടന. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഭരണഘടന നിർമ്മാണ സമിതി, ആമുഖം, പൗരത്വം, മൗലികാവകാശം, നിർദ്ദേശകത്വം, മൗലിക കടമകൾ, പിന്നെ ഭേദഗതികൾ പ്രത്യേകം തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് വേണ്ടതെന്ന്? പഞ്ചായത്ത് രാജ്, ഭരണഘടനാ സ്ഥാപനങ്ങൾ, ചുമതലകൾ, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. കേരളം ഭരണ സംവിധാനങ്ങളിൽ സിവിൽ സർവീസ്, ഭരണഘടനാ സ്ഥാപനങ്ങൾ, കമ്മീഷൻസ്, വാണിജ്യ ആസൂത്രണ അടിസ്ഥാന വിവരങ്ങൾ, ദുരന്ത നിവാരണ അതോറിറ്റി, തണ്ണീർത്തട സംരക്ഷണം, തൊഴിൽ ജോലി, ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതി, ഭൂപരിഷ്കരണം, സ്ത്രീ കുട്ടികൾ, മുതിർന്ന പൗരന്മാർ സംരക്ഷണം, സാമൂഹ്യക്ഷേമം, സാമൂഹിക സുരക്ഷിതത്വം. പിന്നെ നമ്മുടെ ബയോളജിയിലേക്ക് വന്നു. ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവ്, അത് പറയുമ്പോൾ തന്നെ ഇഷ്ടം പോലെ ഉണ്ടല്ലേ, ഒരു കൊച്ചു വാക്കിൽ ഒതുക്കി. ജീവകങ്ങൾ, ധാതുക്കൾ, സാംക്രമിക രോഗങ്ങൾ, രോഗകാരികൾ, ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, ജീവിതശൈലി രോഗങ്ങൾ, ആരോഗ്യ വിജ്ഞാനം, പരിസ്ഥിതി, പരിസ്ഥിതി പ്രശ്നങ്ങൾ, ഒരു വ്യത്യാസവും ഇതുവരെ ഇല്ല, സെയിം ആണ് മെയിൻസ് എക്സാം. ഫിസിക്സ് 3 മാർക്ക്, ശാഖ, ദ്രവ്യം, യൂണിറ്റ്, അളവ്, തോത്. ചലനം, ചലനത്തിൽ ന്യൂട്ടന്റെ ചലന നിയമം, മൂന്നാം ചലന നിയമം, ആക്കം, പ്രൊജക്റ്റൈൽ മോഷൻ, മൂന്നാം ചലന നിയമം ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭം, ISRO, ബഹിരാകാശ നേട്ടങ്ങൾ. പ്രകാശത്തിൽ ലെൻസ്, ദർപ്പണം,
ആർസികൾ 2F, ഈ ഒരു ഗണിത പ്രശ്നങ്ങൾ, വിവിധ പ്രതിഭാസങ്ങൾ, മഴവില്ല്, പിന്നെ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം, IR, UV, എക്സ്റേ, ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. ശബ്ദത്തെ കുറിച്ചുണ്ട്, ബലത്തെ കുറിച്ചുണ്ട്, അതുപോലെ ഗുരുത്വാകർഷണം, താപം, പ്രവൃത്തി, ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അങ്ങനെ രസതന്ത്രം, ആറ്റം, തന്മാത്ര, ദ്രവ്യത്തിന്റെ വിവിധ അവസ്ഥകൾ, രൂപാന്തരത്വം, വാതക നിയമങ്ങൾ, അക്വാറീജിയ, മൂലകങ്ങളിലേക്ക് വരുമ്പോൾ ആവർത്തന പട്ടിക, ലോഹം, അലോഹം, രാസഭൗതിക മാറ്റങ്ങൾ, രാസപ്രവർത്തനങ്ങൾ, ലായനികൾ, മിശ്രിതങ്ങൾ, സംയുക്തങ്ങൾ. ഇനി ലോഹം, അലോഹം, ലോഹസങ്കരം, ആസിഡ്, ആൽക്കലി, pH മൂല്യം, ആൽക്കലോയിഡ്. അടുത്ത ടോപ്പിക് ആണ് കല, കായികം, സാഹിത്യം, സംസ്കാരം, 5 മാർക്ക്. കലയെക്കുറിച്ച് വളരെ വലിയൊരു ടോപ്പിക്കാണിത് അല്ലേ? കലയെക്കുറിച്ച് ഇഷ്ടം പോലെ ഉണ്ട്, കായികമുണ്ട്, സാഹിത്യമുണ്ട്, സംസ്കാരമുണ്ട്, എല്ലാം കൂടെ 5 മാർക്കേ ഉള്ളൂ. കേരളത്തിലെ പ്രധാന ദൃശ്യ ശ്രാവ്യ കല, ഉത്ഭവം, വ്യാപനം, പരിശീലനം, പ്രശസ്ത സ്ഥലം, പ്രശസ്ത സ്ഥാപനങ്ങൾ, വ്യക്തി, കലാകാരന്മാർ, എഴുത്തുക. കായികം, ഇതും വ്യക്തിമുദ്ര പ്രതിപ്പിച്ച കേരളം, ഇന്ത്യ, ലോകം, പ്രധാന കായിക താരങ്ങൾ, കായിക ഇനങ്ങൾ, നേട്ടങ്ങൾ, ബഹുമതികൾ, പ്രധാന അവാർഡ്സ്, അർജുന അവാർഡ്, അങ്ങനെ ഓരോ അവാർഡുകളും നമ്മൾ നോക്കണം. പ്രധാന ട്രോഫികൾ നോക്കണം, കായിക ഇനങ്ങൾ നോക്കണം, പ്രധാന പദങ്ങൾ നോക്കണം, ഒളിമ്പിക്സിന്റെ കാര്യങ്ങൾ എല്ലാം വേണം. ഒളിമ്പിക്സ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, വിന്റർ ഒളിമ്പിക്സ്, പാരാ ഒളിമ്പിക്സ്, ശ്രദ്ധേയമായ ഇന്ത്യയുടെ നേട്ടങ്ങൾ, പ്രശസ്ത വിജയങ്ങൾ, വേദികൾ, അടിസ്ഥാന വിവരം. ഏഷ്യൻ ഗെയിംസും പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്, ആഫ്രോ ഏഷ്യൻ, കോമൺവെൽത്ത്, സാഫ് ഗെയിംസ് പറഞ്ഞിട്ടുണ്ട്. ഇനി ദേശീയ ഗെയിംസ് പ്രത്യേകം പറഞ്ഞു, ഗെയിംസ് ഇനങ്ങൾ, മത്സര നേട്ടങ്ങൾ, ഓരോ രാജ്യത്തിന്റെയും ദേശീയ കായിക ഇനങ്ങൾ, വിനോദങ്ങൾ. ഇനി സാഹിത്യം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു, പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങൾ, ആദ്യ കൃതികൾ, കർത്താക്കൾ. ഇനി പ്രധാന കൃതി, അവയുടെ കർത്താക്കൾ, എഴുത്തുകാർ, തൗലിക നാമങ്ങൾ, അപരനാമങ്ങൾ, കഥാപാത്രങ്ങൾ, കൃതികൾ, പിന്നെ വരികള്, കൃതികൾ, എഴുത്തുകാർ, പത്രപ്രവർത്തനത്തിന്റെ ഡീറ്റെയിൽസ്, അവാർഡ്, ബഹുമതി, അവാർഡിന് അർഹരായ എഴുത്തുകാർ, കൃതികൾ, ജ്ഞാനപീഠം, ജേതാക്കൾ, സിനിമയുടെ ഉത്ഭവം, സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇനി സംസ്കാരത്തിലേക്ക് വരുമ്പം, ആഘോഷങ്ങൾ, നമ്മുടെ ഓണാഘോഷം, നമ്മുടെ വിഷു ആഘോഷം, അങ്ങനത്തെ ആഘോഷങ്ങൾ, സാംസ്കാരിക കേന്ദ്രങ്ങൾ, ആരാധനാലയങ്ങൾ, സാംസ്കാരിക നായകർ, ഇവരുടെ സംഭാവനകൾ. അടുത്തത് നമ്മളുടെ കമ്പ്യൂട്ടർ ആണ്, കമ്പ്യൂട്ടർ 3 മാർക്കാണ്. ഹാർഡ്വെയറിനെ കുറിച്ച് പഠിക്കണം, സോഫ്റ്റ്വെയർ പഠിക്കണം, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് പഠിക്കണം, ഇന്റർനെറ്റ് പഠിക്കണം, സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസ്. ഇനി അടുത്ത സുപ്രധാന നിയമങ്ങളാണ്, 5 മാർക്കാണ്. ഇൻഫർമേഷൻ ടെക്നോളജി, നമ്മളുടെ വിവരാവകാശ നിയമത്തെക്കുറിച്ച്, പിന്നെ കൺസ്യൂമർ, ഉപഭോക്തൃ അവകാശത്തെക്കുറിച്ച്, ലോ ഓഫ് പ്രൊട്ടക്ഷൻസ് ഓഫ് വൾണറബിൾ സെക്ഷൻസ്, സിവിൽ റൈറ്റ്സ്, അട്രോസിറ്റീസ് എഗൻസ്റ്റ് SC ST, അതുപോലെ നമ്മളുടെ നാഷണൽ ആൻഡ് സ്റ്റേറ്റ് മൈനോറിറ്റി കമ്മീഷൻ, ഹോം, നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷൻ, പ്രൊട്ടക്ഷൻ ഓഫ് സീനിയർ സിറ്റിസൺസ്, ഇതൊക്കെ പഠിക്കും. പിന്നെ സേഫ് ഗാർഡിങ് ഓഫ് വുമൺ, നമ്മുടെ സ്ത്രീ, കുട്ടികൾ, ഇവർക്കെതിരെയുള്ള അവകാശങ്ങൾ, നമ്മുടെ എന്താണ് ഗാർഹിക അവകാശങ്ങൾ, ഡൗറിക്കെതിരെയുള്ള അവകാശങ്ങൾ, അതൊക്കെ നമുക്ക് പഠിക്കണം. കുട്ടികളെ സംരക്ഷിക്കുന്ന വകുപ്പുകളും പഠിക്കണം. പിന്നെ 20 മാർക്ക്, ഏറ്റവും ഇമ്പോർട്ടൻസ്, കറണ്ട് അഫയേഴ്സ് തന്നെയാണ് ഈ പ്രാവശ്യവും. വലിയ സ്ഥാനം ആർക്ക് കൊടുക്കുന്നു? കറണ്ട് അഫയേഴ്സിനാണ് കൊടുക്കുന്നത്. കറണ്ട് അഫയേഴ്സിന്റെ മാർക്ക് 20 ആണ്. ഇനി ലഘുഗണിതം, മാനസിക ശേഷി, എല്ലാം കൂടെ 10 മാർക്കിൽ ഒതുക്കി. ലഘുഗണിതം പറയുമ്പോൾ നമ്പേഴ്സ്, ബേസിക്, ഫ്രാക്ഷൻ, ഡെസിമൽ, ശതമാനം, ലാഭം, നഷ്ടം, സാധാരണ പലിശ, കൂട്ടുപലിശ, അംശബന്ധം, അനുപാതം, സമയം, ദൂരം, സമയം, പ്രവൃത്തി, ശരാശരി, കൃത്യംഗങ്ങൾ, പിന്നീട് ജാമതീയ രൂപങ്ങൾ, പ്രോഗ്രഷൻസ്, ഇത്രയും വരുന്നുണ്ട്. ഇനി മാനസിക ശേഷിയില് ശ്രേണികൾ വരുന്നു, ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ബോർഡ് മാസ് പ്രോബ്ലംസ് വരുന്നു, സ്ഥാനനിർണയം വരുന്നു, പിന്നെ സമാന ബന്ധങ്ങൾ, ഒറ്റയാന്, സംഖ്യാ അവലോകനം, കോഡിംഗ്, ഡീകോഡിംഗ്, കുടുംബ ബന്ധങ്ങൾ, ദിശാവബോധം, ക്ലോക്ക്, കലണ്ടർ, ക്ലറിക്കൽ ശേഷി പരിശോധിക്കുന്ന ചോദ്യങ്ങൾ. അപ്പൊ ഇതിനകത്ത് ട്രെയിൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക് വന്നിട്ടില്ല അല്ലെ? പക്ഷെ സമയം ദൂരത്തിൽ ട്രെയിൻ വരുന്നുണ്ട്, അപ്പൊ ട്രെയിന് പഠിക്കണം. ഇനി നമ്മൾ എല്ലാ എക്സാമ്പിൾക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസിൽ ട്രെയിൻ്റെ ഒക്കെ ചോദ്യം ഉണ്ടായിരുന്നു, അപ്പൊ ട്രെയിനൊക്കെ സ്കിപ്പ് ആക്കാണ്ട് പഠിക്കുക. ഇനി നമുക്ക് അടുത്തത് ഇംഗ്ലീഷ് ഗ്രാമർ, 5 മാർക്കാണ്. ഗ്രാമറിന്, ഗ്രാമർ എന്ന് പറഞ്ഞിട്ട് 5 മാർക്ക്. പാർട്സ് ഓഫ് സ്പീച്ച്, നമ്മുടെ ടൈപ്സ് ഓഫ് സെന്റൻസ്, എഗ്രിമെന്റ്, ആർട്ടിക്കിൾ, പ്രൈമറി, മോഡുലറി, ഓക്സിലറി വേർബ്സ്, ഇനി ക്വസ്റ്റ്യൻ ടാക്സ്, ഇൻഫിനിറ്റീവ് ആൻഡ് ജെറൻസ്, ടെൻസുകൾ, പ്രിപ്പസിഷൻസ്, കോറിലേറ്റീവ്, ഡയറക്ട് ഇൻഡയറക്ട് സ്പീച്ച്, ആക്റ്റീവ് പാസീവ്, കറക്ഷൻ ഓഫ് സെന്റൻസ്, ഡിഗ്രി ഓഫ് കമ്പാരിസൺസ്. പിന്നെ വൊക്കാബുലറിക്കാണ് 5 മാർക്ക്. അതിൽ കോമ്പൗണ്ട് വേർഡ്സ്, സിനോണിം, ആന്റണിം, ഫ്രേസൽ വേർബ്, ഫോറിൻ വേർഡ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, വേർഡ്സ് ഓഫൻ കൺഫ്യൂസ്, സ്പെല്ലിംഗ് ടെസ്റ്റ്, ഇഡിയംസ്, എക്സ്പാൻഷൻ മീനിങ്, കോമൺ അബ്രിവിയേഷൻസ്, സിംഗുലർ, പ്ലൂറൽ, കളക്റ്റീവ് നൗൺസ്, പിന്നെ പ്രിഫിക്സ് ആൻഡ് സഫിക്സ്.
ഇനി ഭാഷയാണ് മലയാളം വേണ്ടവർക്ക് മലയാളം, കന്നഡ തിരഞ്ഞെടുത്തവർക്കത്, തമിഴ് തിരഞ്ഞെടുത്തവർക്കത്. അപ്പോൾ മലയാളത്തിൽ എന്തൊക്കെ? 10 മാർക്കാണ് മലയാളം. പദശുദ്ധി, വാക്യശുദ്ധി, പരിഭാഷ, ഒറ്റപ്പദം, പര്യായം, വിപരീത പദം, ശൈലി, പഴഞ്ചൊല്ല്, സമാന പദം, ചേർത്തെഴുതുക, സ്ത്രീലിംഗം, പുല്ലിംഗം, വചനം, പിരിച്ചെഴുതൽ, ഘടകപദം. ഇതിനകത്ത് ഗ്രാമറായിട്ട് സന്ധി, അങ്ങനത്തെ സമാസം, അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരുന്നില്ല. അല്ലാണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. നമുക്കറിയാം, നമ്മൾ സാധാരണ കണ്ടുവന്നുകൊണ്ടിരുന്നത് തൽപ്പുരുഷ, സമാസം ഏത്, അങ്ങനത്തെ ഒക്കെ പറഞ്ഞിട്ട് പണ്ട് നേരത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻസ് ഒരുപാട് മാറി മലയാളത്തിൻ്റെത്. അപ്പൊ ഇപ്പോഴുള്ള സിലബസിൽ യാതൊരു മാറ്റവുമില്ല. ഡിഗ്രി മെയിൻസ് നേരത്തെ തന്ന അതേ സിലബസ് ആണ്. പദശുദ്ധി, വാക്യശുദ്ധി, പരിഭാഷ, ഒറ്റപ്പദം, ഇങ്ങനത്തെ രീതിയാണ് ഗ്രാമർ സെക്ഷനിൽ നിന്ന് മാറ്റമുണ്ട്. അപ്പോ സിലബസ് എല്ലാവർക്കും വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ LDCന്റെ സിലബസ് ആണ് നമ്മൾ ഇന്ന് കണ്ടത്. നമ്മൾ നാളെ LGSന്റെ സിലബസും കാണും. താങ്ക് യു സോ മച്ച്. നമുക്ക് സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകളുമായി LDC ഫ്രീ ക്ലാസ് മുന്നോട്ട് പോകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാം, ക്ലാസ് ലൈക്ക് ചെയ്യാം. താങ്ക് യു.